നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ ZEE5 ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മറ്റുള്ളവരോട് പെരുമാറാൻ അറിയാത്തവനാണ് പിള്ള. അതുകൊണ്ട് തന്നെ ആ പിള്ളയുടെ മോളെ കൊണ്ട് എന്റെ അനിയനെ കെട്ടിക്കുന്ന പ്രശ്നമേ ഇല്ല. സീരിയസ് ആയിട്ടാണോ പറഞ്ഞേ? അതെ, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞത്. നീ പകല് വെല്ലുവിളിച്ചത് തമാശക്കായിരുന്നല്ലോ. തമാശക്കാ? ഞാനും സീരിയസ് ആയിട്ട് തന്നെയാ പറഞ്ഞേ. എടാ, അതൊരിക്കലും ശരിയാവില്ലടാ. ഒന്നാമത് നിനക്ക് കല്യാണത്തിനുള്ള ഒരു പ്രായമായിട്ടില്ല. അത് മാത്രമല്ല, ആ പിള്ളയുടെ കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം എന്നൊക്കെ വെച്ചാ. സത്യം പറഞ്ഞ ഞാൻ കീർത്തനെ കുറിച്ച് മറന്നു തുടങ്ങിയായിരുന്നു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, ഒരിഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഫ്യൂച്ചർ പ്രശ്നമാവെന്ന് കണ്ടപ്പോൾ ഞാൻ അവളെ മറക്കാന്ന് കരുതി. കീർത്തനെ കണ്ടപ്പോൾ ഞാൻ ഉപദേശിക്കുകയും ചെയ്തു. പക്ഷെ അതിനിടയ്ക്കാ ആ പിള്ള എല്ലാം തിരിച്ചു മറിച്ചത്. അവളുടെ അച്ഛൻ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ എന്റെ കൺട്രോള് പോയി. അങ്ങനെയാ ഞാൻ ശബ്ദം ചെയ്തത്. അപ്പോഴത്തെ ഓളത്തില് അങ്ങ് വെല്ലുവിളിച്ചതല്ലേ? അതങ്ങ് പോട്ടെ. അല്ല, വെല്ലുവിളി വെല്ലുവിളി തന്നെയാ. എന്നുവെച്ചാല് എനിക്ക് കീർത്തനെ കല്യാണം കഴിക്കണം. ഇല്ലില്ല, പറ്റില്ല. അത് സമ്മതിക്കാൻ പറ്റില്ല. അല്ല ബാലു, ഇത് സമ്മതിക്കണം. സമ്മതിക്കാനോ? ആ പിള്ളയെ തനിക്കറിയില്ലേ? പണവും പദവിയും ഒന്നും വേണ്ട. എത്ര ദാരിദ്ര്യാവസ്ഥയിലുള്ളവരോ മറ്റ് ജാതിക്കാരോ ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഇതുപോലത്തെ സ്വഭാവമുള്ള ഒരാളുടെ വീട്ടിൽ നിന്ന് നിർത്ത്. ബാലു പറ, എന്റെ വീട്ടില് എല്ലാവരുടെയും സ്വഭാവം പെർഫെക്റ്റ് ആണോ? അമ്മ പറഞ്ഞ പോലെ കീർത്തന നല്ല കുട്ടിയാ. അപർണേച്ചി പറഞ്ഞതിന്റെ മുകളില് നീ ആരുടെ അഭിപ്രായം സ്വീകരിക്കുന്നതല്ല. ഞാൻ വീട്ടിന്റെ നടയിൽ എഴുതി വെക്കാൻ പോവാ, അപർണേച്ചി ഈ വീടിന്റെ ഐശ്വര്യം. അപർണമോള് പറഞ്ഞതേ എനിക്കും പറയാനുള്ളൂ. പക്ഷെ ഒരു കാര്യം, നിനക്ക് കല്യാണത്തിനുള്ള സമയമായിട്ടില്ല. പിന്നെ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമായിരിക്കില്ല ഈ കല്യാണം എന്ന് പറയുന്ന സംഗതി. മനസ്സിലായല്ലോ. പിള്ളസാറിനെയാ എതിർക്കുന്നത്. എന്തും ചെയ്യാൻ മടിക്കാത്ത ആളാ. ഏത് അപകടത്തിലും കൊണ്ടു ചെന്ന് ചാടിക്കും. അതാലോചിക്കുമ്പോഴാ എനിക്കൊരു പേടി. ഒന്നാമതേ സമാധാനം പോയിരിക്കുക. അമ്മയ്ക്ക് എന്താ അമ്മ സമാധാനക്കേട്? 2-3 ദിവസമായി അമ്മയ്ക്ക് എപ്പോഴും ടെൻഷനാണല്ലോ. എന്തു പറ്റി? കാറ്ററിംഗിന്റെ ആൾക്കാരാ. ഇതിനകത്ത് ചിലപ്പോ റേഞ്ച് കിട്ടൂല. അപ്പൊ ഏട്ടാ, ബാക്കി എല്ലാരും എനിക്ക് കട്ട സപ്പോർട്ടാ. ഏട്ടനും അഭിപ്രായം മാറ്റിയേ പറ്റും. എല്ലാരും ഇങ്ങനെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുമ്പോ ഇനി ഞാനെന്ത് പറയാൻ? ഡൗൺലോഡ് ചെയ്യൂ ZEE5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.